ബാർ കോഴ വിവാദത്തിൽ കെ എം മാണിക്കെതിരെ യോജിച്ച പ്രക്ഷോഭത്തിന് ഇടതുമുന്നണി യോഗം തീരുമാനിച്ചതോടെ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ട സി പി എം സി പി ഐ പരസ്യമായ ഏറ്റുമുട്ടലിന് താൽക്കാലികമായി വിരാമമായിരിക്കുകയാണ്. എങ്കിലും പോരാട്ടങ്ങൾക്ക് ജാഗ്രതയില്ലെന്നും ഇടതുമുന്നണിയുടെ പ്രവർത്തനത്തിൽ സജീവതയില്ലെന്നുമുള്ള സി പി ഐയുടെ ആക്ഷേപത്തിന് ഇപ്പോഴും പ്രസക്തിയുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ശ്രീ പന്നിയൻ രവീന്ദ്രൻ വീണ്ടും ഒരിക്കൽ കൂടി വ്യൂ പോയിന്റിലെത്തുന്നത്. സഖാവെ സ്വാഗതം, വെൽക്കം. കേരളമാകെ കൊണ്ടാടിയ സോളാർ വിവാദം, അതിനുശേഷം രണ്ട് കേസുകളിൽ, പാമോലിൻ കേസിലും ടൈറ്റാനിയം കേസിലും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരെ ഉണ്ടായിട്ടുള്ള കോടതി പരാമർശങ്ങൾ, നികുതി വർദ്ധിപ്പിച്ചതുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിട്ടുള്ള പ്രതിഷേധങ്ങൾ, ഇങ്ങനെ സാധാരണ നിലയിൽ ഒരു സർക്കാരിനെതിരെ അതിശക്തമായ പ്രക്ഷോഭങ്ങൾ, സർക്കാരിനെ മറച്ചിടാനെന്ന് ഞാൻ പറയുന്നില്ല, എങ്കിൽ പോലും സർക്കാരിന് നേരെ ഒരു ചൂണ്ടുവിരൽ ഉയർത്തിക്കൊണ്ട് അതിശക്തമായ പ്രക്ഷോഭം നടത്താനുള്ള സാഹചര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു പ്രതിപക്ഷത്തിന്. ഒന്നും ഫലപ്രദമായി വിജയം കാണുന്ന രീതിയിൽ ഉപയോഗിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ല. ഇതിൻ്റെ ഉത്തരവാദിത്വം ഇടതുമുന്നണിയിൽ സി പി എമ്മിനാണോ? ഒരിക്കലുമല്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് പറഞ്ഞൊരു കൂട്ടായ്മയാണ്. ഞങ്ങൾ നടത്തിയ സമരങ്ങൾ, താങ്കൾ പറഞ്ഞ സോളാർ സമരം മുതൽ ഇങ്ങോട്ട്, സോളാർ സമരം കേരളം കണ്ട ഏറ്റവും ശക്തമായ സമരമായിരുന്നു. ആ സമരത്തിൽ നമ്മൾ ആത്മാർത്ഥമായി എല്ലാവരും കൂടി ഒരുമിച്ച് ഇവിടെ കേന്ദ്രീകരിച്ചു. ആ സമരത്തിന് ശേഷം നടന്ന പല സമരങ്ങളും, പക്ഷേ പൊതുവിൽ നമ്മുടെ സമരങ്ങളൊന്നും ക്ലച്ച് പിടിക്കുന്നില്ല, പ്രതിപക്ഷത്തിന് സമരം നടത്താൻ പറ്റില്ല എന്നൊരു പ്രചരണം അപ്പുറത്ത് വളരെ ശക്തമായി വരുന്നൊരു കാലമാണിത്. അപ്പം നമ്മൾ പ്രവർത്തകന്മാർക്കിടയിൽ തന്നെ ആ പ്രചരണങ്ങൾ കുറച്ചുകൂടി സ്വാധീനം ചെലുത്തുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. കാരണം നമ്മുടെ നാട്ടിലെ ജനങ്ങൾ മഹാഭൂരിപക്ഷവും പാവപ്പെട്ട ആളുകളാണ്. അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഗവൺമെൻ്റ് സമീപനങ്ങളെല്ലാം, ഇപ്പോൾ നികുതി, വിലക്കയറ്റം, മാവേലിച്ചോറിലെ ആളുകൾ പോകുന്നില്ല, നമുക്ക് ഭക്ഷണം കഴിക്കണം, ഇതുപോലുള്ള വിഷയങ്ങളൊക്കെ വരുമ്പം അവരാകെപ്പാടെ ആശ്രയമായി നോക്കുന്ന ആരെയാ? ഇടതുപക്ഷ പ്രസ്ഥാനത്തെയാ. മുന്നണിയിൽ ഓരോ കക്ഷികളും സമരം നടന്നാകും. ഞങ്ങൾ പലപ്പോഴും സമരം പലപ്പോഴും നടത്താറുണ്ട്. അത് പോരാ. ഇടതുപക്ഷ മുന്നണി ശക്തമായി ഒരു വലിയ പ്രസ്ഥാനമായി വന്നാലേ ജനങ്ങളിടയിൽ ഒരാത്മവിശ്വാസം ഉണ്ടാവും. ആത്മവിശ്വാസം നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് പലപ്പോഴും വന്നു പോകും. ഈ ഗോപികൃഷ്ണൻ ചരിത്രത്തിൽ കേട്ടിട്ടുണ്ടോ? കേരളത്തിൽ 57 വർഷത്തിനിടയ്ക്ക് ഏതെങ്കിലും ഒരു മന്ത്രിക്കെതിരെ ഇങ്ങനെ ഒരു ആക്ഷേപം വന്നു, മന്ത്രി കോഴ വാങ്ങിയെന്ന ആക്ഷേപം. ആ ആക്ഷേപം കണ്ടുപിടിക്കാനിപ്പം കഴിയുന്നില്ല എന്നുള്ള വേറെ കാര്യം, അതിന് ഞാൻ നമുക്ക് പിന്നെ സംസാരിക്കാം. ഇങ്ങനെ ഒരു ആക്ഷേപം വന്നിട്ട് പാലം കുലുങ്ങിയാലും കേളം കുലുങ്ങില്ല എന്നുള്ളൊരു ഭാവത്തിലങ്ങ് ഗവൺമെൻറ് നിൽക്കുമെന്ന് പറഞ്ഞാൽ എന്തൊരു അടിസ്ഥാനമാണ് അത്? അതിനെതിരായി ശക്തമായ പ്രതിരോധം പടുത്തുയർത്തണം നമ്മളല്ലേ. ഒഫൻസ് അല്ല നമ്മൾ വരേണ്ടത്, നമുക്കെന്തിനാണ് ഡിഫൻസ്? ആ കാര്യത്തെക്കുറിച്ചുള്ള തർക്കങ്ങൾ കുറച്ച് കൂടി വന്നു എന്നുള്ള സത്യമാണ്. ആ തർക്കങ്ങൾക്ക് ചില അടിസ്ഥാനങ്ങളും ഉണ്ടായിരുന്നു. കാരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് കോർഡിനേറ്റ് ചെയ്യേണ്ടത്. ഞങ്ങളുടെ പാർട്ടി ഒരു സമരം നടത്തി 12-ാം തീയതി സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിലേക്ക്. ഇടതുപക്ഷ മുന്നണിയാണ് കോർഡിനേറ്റ് ചെയ്യേണ്ടത്. ആ മുന്നണി യോഗം ചേർന്നിട്ട് ഇപ്പോൾ 2 മാസമാവുന്നു. കഴിഞ്ഞ 31-ാം തീയതി സംഭവമുണ്ടായി. സംഭവമുണ്ടായപ്പോൾ തന്നെ ഞാൻ അപ്പോൾ തന്നെ രാജിവെക്കണമെന്ന് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്ത്. അത് കഴിഞ്ഞതിന് ശേഷം 2-ാം തീയതി ഞാൻ ട്രിവാൻഡ്രത്ത് വന്നിട്ട് നേരെ കൺവീനർ വിളിച്ചു 10 മണിക്ക് മുമ്പ്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞ്, കേരളത്തിലെ സിറ്റുവേഷൻ വളരെ 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 മോശമായി പോവാണ്, ഇമ്മീഡിയറ്റ് ആയിട്ട് മീറ്റിംഗ് വിളിക്കണം. നമ്മളെ മീറ്റിംഗ് വിളിക്കുന്ന കാര്യത്തിൽ ഒരു പ്രൊസീജിയർ എന്നതിന് പുറമെ കീഴ്വഴക്കമുണ്ട്. എന്താ കീഴ്വഴക്കം? ചിലപ്പോൾ മീറ്റിംഗ് വിളിക്കാറില്ല, തമ്മിൽ ആശയവിനിമയം നടത്തിക്കൊണ്ട് നമ്മൾ പ്രതിഷേധ പ്രമേയം കൊടുക്കുക, പ്രസ്താവന കൊടുക്കും, ചിലപ്പോൾ സമരവും നടത്തും അങ്ങനെ. എന്നാൽ ഇത്തവണ 2-ാം തീയതി ഞങ്ങൾ പറഞ്ഞിട്ട് 4-ാം തീയതി നമ്മൾ സ്റ്റേറ്റ് സെക്രട്ടറിയേറ്റ് ഒരു കത്ത് കൊടുത്ത്, 5-ാം തീയതി ഉച്ചയ്ക്ക് ശേഷമാണ് 10-ാം തീയതി സൗകര്യമാണെന്ന് പറയുന്നത്. അപ്പോഴേക്ക് ദിവസം എത്രയായി? 31 - 10, 11 ദിവസമായേ. അതിന് വൈക്കം മിഷൻ പിന്നീട് വിശദീകരണം നൽകി, അദ്ദേഹത്തിന് സുഖമില്ലായിരുന്നു. പിന്നീട് അദ്ദേഹം ഒരു തീയതി നിശ്ചയിച്ചപ്പോൾ പല ഘടകകക്ഷികൾക്കും അസൗകര്യമുണ്ടായിരുന്നു, അതെല്ലാം കണക്കിലെടുത്താണ്. അപ്പോൾ അതിനെ ഒന്ന് നമ്മൾ അധികം മുഖവിലേക്ക് എടുക്കണ്ട. അല്ല, അത് ഞാൻ പറയാം. എനിക്ക് സുഖമില്ലാതെ ഈ കാലിൽ ഇടുപ്പൽ ഒടിഞ്ഞിട്ട് ഞാൻ കിടക്കുമ്പോൾ വിളിച്ച് പറഞ്ഞു, ഞാൻ പറഞ്ഞു ശരി മീറ്റിംഗ് വിളിച്ചോളൂ, നമ്മുടെ പാർട്ടിക്കാരെ അയക്കാം. കഴിഞ്ഞ തവണ മീറ്റിംഗ് വരുമ്പോൾ, ഏത്, ഈ നികുതിക്കെതിരായ സമരം പ്രഖ്യാപിച്ച മീറ്റിംഗ് അല്ലേ? ആ സമരം നേരത്തെ സി പി എം തീരുമാനിച്ച സമരത്തിന് ശേഷമാണ് മീറ്റിംഗ് വിളിക്കുന്നത്, മീറ്റിംഗ് പ്രഖ്യാപിച്ച്. പക്ഷേ പ്രശ്നത്തിൻ്റെ ഗൗരവം
ആ ഗൗരവം നമ്മൾ വളരെയേറെ ഉൾക്കൊണ്ടുകൊണ്ട് ആ മീറ്റിങ്ങിൽ പോയി നമ്മൾ ഒരുമിച്ച് തീരുമാനമെടുത്ത്. ആ മീറ്റിംഗ് വിളിക്കുമ്പോൾ ഞാൻ എവിടെയാണെന്നറിയോ, ഡൽഹിയിലാണ് ഉള്ളത്. അതായത് സി പി എം ഓൾറെഡി ഒരു സമരത്തിനുള്ള രൂപത്തിനുള്ള തീരുമാനം ശേഷമാണ് ഇത് വരുന്നത്. അതിനോട് നിങ്ങൾ സമരസപ്പെടുകയായിരുന്നു. സമരസപ്പെടുകയല്ല, ഞങ്ങൾ അവരോട് തന്നെ പറഞ്ഞു അങ്ങനെ ചെയ്തുകൂടാ. കാരണം മുന്നണി എന്ന രീതിയിലുള്ളൊരു പ്രവർത്തനത്തിൽ നമ്മൾ അങ്ങനെ ഒരു അപസ്വരങ്ങൾ സൃഷ്ടിക്കുന്ന രീതിയിലുള്ളൊരു പ്രവർത്തനം അങ്ങനെ ഉണ്ടായിക്കൂടാ. അത് നമ്മൾ എപ്പോഴും കോൺഷ്യസ് ആയിരിക്കണം. മുന്നിലുള്ള കക്ഷികളെല്ലാം ഒരുപോലെ കാണണം. ആ കക്ഷികളെല്ലാം തന്നെ എല്ലാവരെയും വിശ്വാസത്തിലെടുക്കണം. ഞാനൊന്നും ഇടപെടും. സി പി ഐക്ക് മാത്രമാണ് ആയിരുന്നു ഈ പരാതി ഉണ്ടായിരുന്നത്? അതോ മുന്നണിയിലെ മറ്റു ഘടകങ്ങളും സമാന അഭിപ്രായം ഉണ്ടായിരുന്നു? ഉണ്ടായിരുന്നു, സത്യമാ. കാരണം മീറ്റിങ്ങിൽ നമ്മൾ പറയുമ്പോൾ എല്ലാവരും സമ്മതിച്ചു. കാരണം എന്താ പറഞ്ഞാൽ, ഞാൻ ഡൽഹിയിലുള്ളപ്പോഴും ഞാൻ വിളിച്ചിവിടെ പറഞ്ഞു ഞാനില്ല, ഞാനുമില്ല, മുന്നണി യോഗത്തിൽ പങ്കെടുക്കേണ്ട കെ ഇ ഇസ്മയിൽ രണ്ടുപേരും അവിടെയായിരുന്നു. എന്നിട്ട് പോലും യോഗം നടത്തി. അപ്പോൾ അത് കൺവീനർക്ക് അസുഖമാണെന്നുള്ള കാര്യം ഞങ്ങൾക്ക് മനസ്സിലാവും, എന്നോട് പറഞ്ഞപ്പോൾ മനസ്സിലാക്കി. പക്ഷേ അതുകൊണ്ട് മാത്രം പത്താം തീയതി വരെ നിന്നില്ലേ മീറ്റിംഗ്? അതൊരു എക്സ്ക്യൂസ് മാത്രമാണ്. അതെ, പത്താം തീയതി വരെ മീറ്റിംഗ് നിന്നില്ലേ? പത്താം തീയതി എം പി ആറിൻ്റെ വിയോഗം. അത് കഴിഞ്ഞപ്പോൾ പിന്നെ സൗകര്യമില്ലെന്ന് പറഞ്ഞാൽ 17 വരെ പോയേ? അപ്പോൾ സംഭവം നടന്ന എത്ര 17 ദിവസമായില്ലേ? അതാണ് ഒരു തർക്കത്തിന് ആധാരമായ കാര്യം. അതായത് നികുതി നിഷേധത്തിൻ്റെ കാര്യത്തിൽ സി പി എം എന്തായിരിക്കും സമരമുറ എന്ന് നേരത്തെ പ്രഖ്യാപിച്ചു. മാണിക്കെതിരായിട്ടുള്ള ആ പ്രക്ഷോഭത്തിൻ്റെ കാര്യത്തിൽ സി പി എം അതുവരെ നിലപാടെടുത്തില്ല എന്ന് മാത്രമല്ല, നിലപാടെടുക്കാൻ വേണ്ടി ഇടതുമുന്നണിയുടെ യോഗം നടക്കുന്നതിന് പല കാരണങ്ങൾ പറഞ്ഞത് മുടക്കിക്കൊണ്ടിരിക്കുകയും ചെയ്തു. അല്ല, അങ്ങനെ മുടക്കി എന്നുള്ളൊരു ആക്ഷേപത്തിലേക്ക് പോണ്ട. സത്യത്തിൽ അതുകൊണ്ട് എന്തായാലും താങ്കൾക്ക് സംശയമുണ്ടായാലും താങ്കൾ പരസ്യമായി തന്നെ അത് പറഞ്ഞു. അല്ല, സംഭവിച്ചു കൂടാത്ത രീതിയിൽ വന്നു. അതിൻ്റെ അർത്ഥം മുടക്കി എന്നുള്ള വാക്കൊന്നും ഞാൻ ഉപയോഗിക്കുന്നില്ല. അതും ഒരു ശരിയായ വാക്കല്ല. സംശയമുണ്ടായിരുന്നു. അങ്ങനെ മിണ്ടാതിരുന്നത് ക്രിറ്റിസമാണ്. കാരണം നമ്മൾ ഈ സാധാരണ കമ്മ്യൂണിറ്റി ചെയ്യുന്നത് വിമർശനം സ്വയവിമർശനം എന്നാണ്. നമുക്കെന്തെങ്കിലും പെറ്റുപറ്റിനോ നമ്മൾ പരിശോധിക്കണം. ഇടതുപക്ഷം പറഞ്ഞത് പരിശോധിച്ചതിന് പരിഹാരം കണ്ട്. ഇപ്പം ഇനി അടഞ്ഞ ചാപ്റ്ററാ. അതുകൊണ്ട് പിന്നെ പഴയ കാര്യങ്ങളെക്കുറിച്ച് തന്നെ വീണ്ടും വിളിച്ച് നമ്മൾ ചർച്ച ചെയ്ത് പോകുന്നത് ശരിയല്ല. അതല്ല, ശരിയാണ്. പിണറായി വിജയനും പന്ന്യൻ രവീന്ദ്രനും പരസ്യമായി വാക്കുകൾ കൊണ്ട് ഏറ്റുമുട്ടുന്നത് കണ്ടു. മറുഭാഗത്ത് ഭരണപക്ഷത്തെ നിങ്ങൾക്ക് ക്രോസ് ചെയ്യാൻ കിട്ടുന്ന ഒരു അവസരത്തിൽ ഭരണപക്ഷത്തെ നിങ്ങൾക്ക്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, വിരൽ ചൂണ്ടി അവരെ മുൾമുനയിൽ നിർത്താൻ നിങ്ങൾക്ക് കിട്ടിയ ഒരു അവസരത്തിൽ ഇടതുമുന്നണിയിൽ പ്രതിപക്ഷത്ത് പരസ്പരം പോരടിക്കുന്നതാണ് കേരളം കണ്ടത്. അതെ, അത് നിർഭാഗ്യകരമായിരുന്നു. കാരണം ഇതുപോലൊരു വിഷയത്തിൽ നമ്മൾ തമ്മിൽ ഒരാശയവിനിമയത്തിൻ്റെ കാര്യത്തിലുണ്ടായിരുന്ന പാകപ്പിഴ, ആ പാകപ്പിഴ വരുത്തിയിരിക്കുന്ന വീണ ചെറുതല്ല. കേരളീയ ജനത എപ്പോഴും ഒറ്റ നോക്കുന്നത് ഇതുപോലുള്ള കാര്യത്തിൽ ഇടതുപക്ഷത്തെ തന്നെയാണ്. ആ ഇടതുപക്ഷമാണ് നേരിൻ്റെ വഴി സ്വീകരിക്കേണ്ടത്. ആ നേരിൻ്റെ വഴിയിൽ സ്വീകരിക്കേണ്ട ഇടതുപക്ഷം അമാന്തം കാണിച്ചു എന്നൊരു ചർച്ച നമ്മുടെ നാട്ടിൽ മുഴുവൻ വന്നു. അത് ഒരിക്കലും വന്നുകൂടായിരുന്നു. അത് നിങ്ങൾ പറഞ്ഞതുപോലെ മുടക്കി എന്നുള്ള വാക്കൊന്നും ഞാൻ ഉപയോഗിക്കില്ല. അതൊന്നല്ല, എന്തായാലും സംഭവിച്ചു. അതിനെക്കുറിച്ച് അല്ല, അത് ഗോപികൃഷ്ണൻ ഞങ്ങൾ ആ കമ്മിറ്റിയിൽ ചർച്ച ചെയ്തു. ഞങ്ങൾ തുറന്ന് ചർച്ച ചെയ്തു കമ്മിറ്റിയിൽ. ഇടതുപക്ഷ മുന്നണിയിൽ ഇപ്പോഴുള്ള 6 പാർട്ടികളും തുറന്ന് ചർച്ച ചെയ്തു. ചർച്ച ചെയ്തതിന് ശേഷം ഇനി അത് ആവർത്തിക്കരുത് എന്ന് തീരുമാനിച്ചു. ഇക്കാര്യത്തിൽ ജാഗ്രത പാലിക്കണം. നമ്മൾ ഈ കാര്യത്തിൽ മുന്നണി എന്ന രീതിയിലുള്ള ഒരു പൊതു ഇമേജ് ജനങ്ങളെ മുമ്പിലുണ്ടാകണം. ഇപ്പോൾ സി പി ഐ സമരം നടത്തി. സി പി ഐ ഇടതുപക്ഷത്തിൻ്റെ ഭാഗമാണ്. പക്ഷേ ഭാഗമാണെങ്കിലും ഓരോ പാർട്ടിക്കും സമരം നടത്ത കേട്ടോ, അതിനൊരു തടസ്സമില്ല. മുന്നണി എന്നതുകൊണ്ട് പൊതുവായ താല്പര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ വരുമ്പം, ജനകീയ പ്രശ്നങ്ങൾ വരുമ്പോൾ മുന്നണിയായി കൂട്ടായ്മ വരും. എന്നാൽ ഒറ്റക്ക് നടത്താം, അതിനൊന്നും ആക്ഷേപമില്ല. പക്ഷേ ഇത് ഇത്രയും താമസിച്ചു കൂടായിരുന്നു എന്നുള്ളത് സ്വയം വിലയിരുത്തി. അതിന് പിന്നെ കൺവീനർ പറഞ്ഞൊരു ഒരു കാര്യമുണ്ട്, അദ്ദേഹത്തിൻ്റെ പിന്നെ അസുഖത്തിൻ്റെ കാര്യമാണ്. അതൊക്കെ ശരിയാണ്. എന്നാലും അസുഖമുണ്ടായി, എനിക്ക് അസുഖം ഉണ്ടായപ്പോൾ ഞാനത് പരിഹാരം ഉണ്ടാക്കിയല്ലോ. അതുപോലെ എല്ലാവരും ആക്കാനും ശ്രദ്ധിക്കണമെന്ന് ഒരു പൊതു കോൺഷ്യസ് ഉണ്ടായി. നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് നിൽക്കാൻ തീരുമാനിച്ചു. അതിനടിസ്ഥാനത്തിൽ 25 സമരം നടത്തുകയാണ്. ആ സമരം കൂടുതൽ ശക്തമായി കൊണ്ടുപോകാൻ തീരുമാനിച്ചു. അതിൽ തന്നെ ഇടതുപക്ഷ മുന്നണിയിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു വ്യത്യസ്തമായ 3 അഭിപ്രായം ഉണ്ടായിരുന്നല്ലോ, അത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ആ 3 അഭിപ്രായത്തിൽ നിന്ന് മാറി മാണി രാജിവെക്കണമെന്നും അതിൻ്റെ അടിസ്ഥാനം രാജിവെക്കാൻ ആവശ്യമായ പ്രക്ഷോഭവും നിയമയുദ്ധവും നടത്താൻ തീരുമാനിച്ചു. അതൊരു ആശാഭകമായ കാര്യമാണ്. അത് കേരളത്തിലെ ജനങ്ങൾ വളരെ പിന്നെ ഉള്ളിൽ തട്ടിക്കൊണ്ട് അവർ സ്വാഗതം ചെയ്ത കാര്യമാണ്.
അതുകൊണ്ട് തർക്കങ്ങൾ എന്ന് പറയുന്നത് ആ തർക്കങ്ങൾ നല്ല വഴിയിലേക്ക് പോകാനുള്ള തർക്കങ്ങളാണ്. ശരി, ഞാൻ തർക്കങ്ങൾ തെറ്റിപ്പിരിയാനുള്ള തർക്കങ്ങൾ. ഞാൻ ചോദിക്കുന്നത്, ഒരു ഘട്ടത്തിൽ എന്തായാലും CPI സിപിഐയുടെ നേതൃസ്ഥാനത്ത് നിൽക്കുന്ന ശ്രീ പന്നിയൻ രവീന്ദ്രന്റെ സംശയമുണ്ടായിരുന്നു, എന്തുകൊണ്ടാണ് CPIM ഇതുപോലെ വളരെ വോളറ്റൈലായിട്ടുള്ളൊരു വിഷയത്തിൽ, വളരെ ശക്തമായി പ്രതിഷേധിക്കാവുന്ന ഒരു വിഷയത്തിൽ, സർക്കാർ മന്ത്രിയുടെ രാജി വരെ ആവശ്യപ്പെടാൻ പാകത്തിലുള്ള ഒരു ആരോപണം ഉയർന്നിരിക്കുന്ന ഒരു വിഷയത്തിൽ CPIMന്റെ ഭാഗത്ത് നിന്ന്, മുന്നണിയെ നയിക്കുന്ന പ്രധാന പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് ഒരു പ്രതികരണം ഉണ്ടാകാതിരുന്നത് എന്ന സംശയം താങ്കൾക്കുണ്ടായിരുന്നു. അതിന് താങ്കൾക്ക് തന്നെ ഒരു പക്ഷേ തോന്നിയിട്ടുണ്ടാവും, KM മാണിയെ ഇടത് മുന്നണിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ടോ? അത്തരത്തിലുള്ള ചർച്ചകൾ വളരെ ശക്തമായി വ്യാപകമായി ഉണ്ടായിരുന്നു താങ്കൾക്കറിയാം. പക്ഷേ അപ്പോൾ താങ്കൾ സംശയിച്ചിരുന്നത് CPIM എന്തുകൊണ്ട് ഈ നിലപാടെടുക്കുന്നു, അങ്ങനെ ഒരു സംശയം, ആ സംശയത്തിൽ നിന്നാണല്ലോ ബാക്കി എല്ലാ പൊട്ടിത്തെറികളും. അല്ല, അങ്ങനെയല്ല, താങ്കൾ പറഞ്ഞത് വേറെ അർത്ഥത്തിൽ. ഞങ്ങൾ ഉദ്ദേശിച്ചെന്ന് പറഞ്ഞാൽ, ഇതുപോലുള്ള കാര്യങ്ങളിൽ നമ്മൾ ഒരു നേരായ വഴിയിലേക്ക് യോജിപ്പോടെ പോയില്ലെങ്കിൽ ജനങ്ങൾ നമ്മളിൽ നിന്ന് അകന്നു പോകും. മുമ്പത്തെ സ്ഥിതിയല്ല. ഇപ്പോൾ അപ്പുറത്ത് നിൽക്കുന്നുണ്ട്, കേരളത്തിൽ ലാക്ക് നോക്കി നിൽക്കുന്ന ആളുകളുണ്ട്. പഠിതുപോലല്ല, അവരേത് വഴിയും സ്വീകരിക്കാൻ പോവുക. ഏത് വഴിയും എന്ന് പറഞ്ഞാൽ ഞാൻ വളരെ ആലോചിച്ചാൽ പറയുന്നത്, അവരിപ്പോൾ ഉദ്ദേശിക്കുന്നത് കേരളത്തിലൊരു കമ്മ്യൂണൽ പോളറൈസേഷൻ സൃഷ്ടിച്ച് വോട്ട് തട്ടാനാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ജാഗ്രതയോടെ കാണേണ്ട പാർട്ടിയാണ് ഇടതുപക്ഷ പാർട്ടികൾ. അതുകൊണ്ട് CPIM അങ്ങനെ ഒരു ഏർപ്പാട് ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ പൊതുവിൽ ആലോചിച്ച കാര്യം എന്താ പറഞ്ഞാൽ, ഇതുപോലുള്ള കാര്യത്തിൽ നമ്മൾ വേണ്ട പോലെ ശ്രദ്ധിച്ചില്ല. അതായത് മുന്നണിയുടെ ഡ്രൈവിംഗ് സീറ്റിലിരിക്കുന്ന CPIMന് ഈ രാഷ്ട്രീയ ജാഗ്രതയുടെ കാര്യത്തിൽ ചെറിയൊരു പാളിച്ച പറ്റി. അല്ല, പാളി, അതുകൊണ്ടാണല്ലോ CPIM എന്ന രീതിയിൽ പറയണ്ട. അല്ല, അങ്ങനെയാണല്ലോ നമ്മൾ പറയുന്നത്. മുന്നണിയെ നയിക്കുന്ന, ശ്രീ പന്നിയൻ രവീന്ദ്രൻ, താങ്കൾ ഈ CPIM എന്ന് പറയുന്ന പദം ഉപയോഗിക്കുന്നതിൽ എന്തിനാണ് ഭയക്കുന്നത്? അല്ല, നോ നോ നോ, ഭയത്തിന്റെ കാര്യം എനിക്കില്ല, നിങ്ങൾക്കറിയില്ല എന്റെ കാര്യമില്ല. എനിക്ക് എന്തിനാ ഭയക്കേണ്ട? ആരെ ഭയക്കാനാ? നമ്മൾ ഒരു കാര്യം ശരിയാണെന്ന് തോന്നുന്ന കാര്യം പറയുന്നതിന് ആരെ ഭയക്കാനും? ഒരു ഭയത്തിൻ്റെയും കാര്യമില്ല. ഇവിടെ വിഷയം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൺവീനർ CPIMകാരനാണെന്നുള്ളതുകൊണ്ട് CPIMകാർ അതിൻ്റെ അഭാവത്തെ കാണിച്ചെന്ന് പറയുന്നതല്ല ശരി. കൺവീനർക്ക് ഒരു അപാകത പറ്റി അദ്ദേഹം പറഞ്ഞു. മറ്റൊന്ന്, താങ്കൾ ഉദ്ദേശിച്ച മാണിയുടെ കാര്യം, മാണിയുടെ കാര്യം തീരുമാനിക്കാൻ ആർക്ക് കഴിയും? ഇടതുപക്ഷ മുന്നണി എന്ന് പറഞ്ഞാൽ ഒരാൾ തീരുമാനിക്കാൻ കഴിയില്ല. വൈക്കം വിശ്വന് മാണിയെടുക്കാൻ തീരുമാനിക്കാൻ കഴിയില്ല, അദ്ദേഹം കൺവീനറാന്ന് വെച്ചിട്ട്. ഇടതുപക്ഷ മുന്നണി ആറ് പാർട്ടികളുടെ കൂട്ടായ്മയായി മുന്നണി അല്ലേ? ആ ആറ് പാർട്ടികളുടെ കൂട്ടായ്മയിൽ നിന്ന് ഏതെങ്കിലും ഒരു പാർട്ടിക്ക് ഒരു തീരുമാനമെടുത്തിട്ട് മാണിയെ കൊണ്ടുവരാൻ കഴിയോ? നോ, ഇമ്പോസിബിൾ. താല്പര്യവുമില്ല. അല്ല, അതില്ല, CPIക്കല്ല, ഇടതുപക്ഷ മുന്നണിക്കും താല്പര്യമില്ല. ഇടതുപക്ഷ മുന്നണിയുടെ പ്രഖ്യാപിത നയമാണ്, ഞങ്ങൾ തെരഞ്ഞെടുപ്പിന് ശേഷം പ്രഖ്യാപിച്ചതാണ്. ആ നയത്തിൽ ഇത് ആരെങ്കിലും കൂട്ടിക്കൊണ്ട്, മാണിയെ കൂട്ടിക്കൊണ്ട് ഒരു മുന്നണി ഉണ്ടാക്കണം എന്നൊരു ചിന്തയെ നമ്മളെ ഭാഗത്തില്ല. ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ ആലോചിക്കുകയാണ്. ഇതിന് മുൻപ് ശ്രീ പന്നിയൻ രവീന്ദ്രനോട് ഞാൻ സംസാരിക്കുമ്പോൾ മാണിയുടെ വിഷയം നമ്മൾ സംസാരിച്ചു, മുന്നണിയിലേക്ക് പുതിയ അംഗങ്ങൾ വരുമോ എന്ന കാര്യം നമ്മൾ സംസാരിച്ചു. അന്ന് താങ്കൾ ചിരിച്ചുകൊണ്ട് ഇപ്പോഴൊന്നും പറയില്ല, ആ സർക്കാർ താനെ അത് പഴുത്ത് ഒരു പഴം താഴെ വീഴുന്നത് പോലെ ആ സർക്കാർ താഴെ വീഴും, ഞങ്ങൾ കുൽസിത നീക്കങ്ങളൊന്നും നടത്തില്ല. പക്ഷേ അപ്പോഴും മാണി ഞങ്ങൾക്ക് വേണ്ട എന്നൊരു അഭിപ്രായം അന്ന് താങ്കൾ പറഞ്ഞിട്ടേ ഇല്ല. ഒന്നുമല്ല, അന്നത്തെ പൊളിറ്റിക്കൽ സിറ്റുവേഷനല്ല ഇന്ന് ഗോപികൃഷ്ണ, അന്നത്തെ പൊളിറ്റിക്സ് സിറ്റുവേഷനല്ല ഇന്ന് ആരാ മാണി. മാണി കേരളത്തിൽ കളങ്കിതനായ ഒരു രാഷ്ട്രീയ നേതാവാണ് അദ്ദേഹം. കേരളം എന്ന് പറഞ്ഞ സംസ്ഥാനത്ത് ഈ കടക്കണിയിലാക്കിയതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രതിയാണ് അദ്ദേഹം. 22,800 കോടി രൂപ ഇവിടെ പിരിച്ചെടുക്കാണ്ട് നികുതി കുടിശ്ശിക സ്റ്റേ കൊടുത്തിരിക്കുക, കാർഡിൽ പോലും സ്റ്റേ കൊടുത്തിരിക്കുക. അതൊരു പുതിയ അത്ഭുത വിപ്ലവമാണെന്ന് പറയാം, ഒരു പുതിയ വിപ്ലവം, അധ്വാന വർഗത്തിൻ്റെ വിപ്ലവം. ആർക്കാണ് കൊടുത്തിരിക്കുന്നത്? കൊടുത്തിരിക്കുന്ന ആർക്കാണെന്ന് അറിയോ? നമ്മളെപ്പോലെ പാവങ്ങൾക്കല്ല, പ്രമാണിമാർക്കാണ് കൊടുത്തിരിക്കുന്നത്. കോടിക്കണക്കിന് രൂപ നികുതി കുടിച്ച് കിടക്കേണ്ട, എന്നിട്ടോ അവർക്ക് ആനുകൂല്യങ്ങളെല്ലാം കൊടുത്ത് പാവപ്പെട്ട നമ്മുടെ തലയിലാണ് കൊണ്ടുവന്ന് വെച്ചത്. ആ ഭരണാധികാരിയെ ഇന്നലത്തെ പോലെ ഇന്ന് കാണണമെന്നാണ് നിങ്ങൾ ധാരണ? ഇന്നലെയും നമ്മൾ മുന്നണി എടുക്കണം എന്ന് നമ്മൾ പറഞ്ഞില്ല, മുന്നണി എടുക്കണമെന്ന് പറയില്ല, പറയാനുള്ളതില്ല. പക്ഷേ അന്ന് ഒരു പ്രതിപക്ഷ കക്ഷി എന്ന രീതിയിൽ അവിടെ ഉണ്ടാകുന്ന കുഴപ്പങ്ങൾ ഉണ്ടാക്കാനുള്ള എല്ലാ സ്ഥിതികളും നിരീക്ഷിക്കേണ്ട ഉത്തരവാദിത്തം നമുക്കുണ്ട്. ഇന്ന് അങ്ങനെയല്ല. നിങ്ങൾ നോക്കണം കേരളത്തിൽ നിൽക്കുന്നെന്താ, താങ്കൾ ശ്രദ്ധിച്ചോ, കേരളത്തിൽ ഇപ്പം ഒരു BJP എന്ന് പറയുന്നൊരു പാർട്ടി നിൽക്കുന്നുണ്ട്. അവരെ വളരെ കോൺഷ്യസായി ചെയ്യുക എന്താണെന്നറിയോ? കമ്മ്യൂണൽ പോളറൈസേഷൻ. ആ പോളറൈസേഷൻ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താ? ഇവിടെ
നിൽക്കുന്നവരാ? കൺസോൾട്ടേറ്റ് നിൽക്കുക ഇത് നിൽക്കുന്നവരാ? മുസ്ലിം ക്രിസ്ത്യൻ കൺസോൾട്ടേഷനാണ്. ആ കൺസോൾട്ടേഷനാണ് കേരളം ഭരിക്കുന്നത് എന്നവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, അതിന് പാകപ്പിള്ളയിൽ ആ പ്രചരിപ്പിക്കുമ്പോൾ നമ്മൾ ആ കൂട്ടത്തിൽ ഒന്നിനെയും ഇങ്ങോട്ട് എടുത്താൽ നിങ്ങൾ നമ്മളും അവരും തമ്മിൽ എന്താ വ്യത്യാസം? കേരളം കാണുന്നതായിരിക്കും. ഞങ്ങളതുകൊണ്ടാണ് പറഞ്ഞത് 1987 മറക്കരുത്. 87 ഇവിടെ ഒരു പ്യൂർ മത ജാതി ബന്ധമില്ലാത്ത ഒരു മുന്നണി ഉണ്ടായിരുന്നില്ലേ? ഇല്ലേ? അത് കേരളം സ്വീകരിച്ചില്ലേ? കേരളത്തിൻ്റെ മനസ്സ് അങ്ങനെയുള്ള മനസ്സാണ്. കേരളത്തിലെ തലമുറ ഇപ്പോൾ ആഗ്രഹിക്കുന്നതാ. രാജ്യത്തിലെ ആഗമാനം വരുന്നത് തന്നെ സെക്യുലർ ഫോഴ്സിന് രാജ്യത്തിലെ ആഗമാനം കുറേ കൂടി ശ്രദ്ധിക്കേണ്ട ഒരു സമയമായത്. അതുകൊണ്ട് കേരളത്തിൽ ഇനിയല്ല ഈ ആരെ തീരുമാനിക്കണമെങ്കിലും ആർക്കും കഴിയില്ല. ഗോപികൃഷ്ണൻ, താങ്കൾ പറഞ്ഞതുപോലെ ഇപ്പോൾ മാണി കളങ്കിതനാണോ ആണോ അല്ലയോ എന്ന കാര്യം അന്വേഷണത്തിലൂടെ തെളിയേണ്ടത്. ഏതായാലും ആരോപണ വിധേയനായ കെ എം മാണിയെ അതിനു മുൻപ് തന്നെ മുന്നണിയിലേക്ക് എടുത്ത് അടുത്ത പൊതു തിരഞ്ഞെടുപ്പാകുമ്പോഴേക്കും ഒരു വലിയ സാമുദായിക ശക്തിയെ അല്ലെങ്കിൽ ഒരു വലിയ ന്യൂനപക്ഷ വിഭാഗത്തെ ഒപ്പം നിർത്താം എന്ന ഒരു കാൽക്കുലേഷൻ്റെ പുറത്ത് ഒരു വിശാലമായ ഒരു അടവ് നയത്തെ CPI വളരെ ഭംഗിയായി പൊളിച്ചു. അങ്ങനെയല്ലേ ശ്രീ പന്നിൻ്റെ? അങ്ങനെയൊന്നുമല്ല. ആരെങ്കിലും അങ്ങനെ ഒരു അടവ് നയം സ്വീകരിച്ചെന്ന് എനിക്കറിയില്ല. എന്നാലും കേരളത്തിൽ ഇങ്ങനെ നിങ്ങൾ താങ്കൾ പറഞ്ഞ പോലെ ശൂന്യതയിൽ ഒരുപാട് ചർച്ചകൾ ഇങ്ങനെ വന്നിരുന്നു, അതൊരു സത്യമാണ്. പക്ഷെ ആ ചർച്ചകൾക്ക് അടിസ്ഥാനമില്ലാന്ന് എനിക്ക് അപ്പോഴേ അറിയാം, ഞങ്ങൾക്കറിയാം, CPI അറിയാം. മാത്രമല്ല ഈ മുന്നണിയെ നിരീക്ഷിക്കുന്ന എല്ലാവർക്കും അറിയാം. ഇത് എനിക്ക് തോന്നുന്നത് ഒരു പാർട്ടി എന്ന രീതിയിൽ ആലോചിച്ച് ആർക്കും ചെയ്യാൻ വേണ്ടി പറ്റില്ല. കാരണം പാർട്ടി എന്ന് ആലോചിക്കുമ്പോൾ നമ്മുടെ നാട്ടിൻ്റെ സ്ഥിതി പൊതുവിൽ നോക്കണ്ടേ? ഇടതുപക്ഷമുണ്ടെങ്കിൽ സ്ഥിതി, ഇടതുപക്ഷമുണ്ടെങ്കിൽ ഒരു മുന്നണി ഒരു പാർട്ടി തീരുമാനം നടപ്പിലാക്കാൻ കഴിയുമോ? അത് പഴയ കാലം പോയി. ഒരു പാർട്ടി തീരുമാനിച്ചാൽ തീരുമാനം നടപ്പിലാക്കുന്ന കാലമുണ്ടാകുന്നു, പണ്ടുണ്ടാവുമായിരിക്കും. ഇപ്പോഴത് നടക്കില്ല. മുന്നണിയിൽ എല്ലാ കക്ഷികളും വ്യക്തിത്വമുള്ള കക്ഷികളാണ്. അതെ, അതാണല്ലോ പിണറായി വിജയന് മറുപടി നൽകിക്കൊണ്ടുള്ള താങ്കളുടെ വാർത്താ സമ്മേളനത്തിൽ താങ്കൾ നൽകിയ സന്ദേശം. മുന്നണിക്കകത്ത് ഇനി യജമാനൻ കളിക്കാൻ CPM വേണ്ട എന്നായിരുന്നല്ലോ. അല്ല, CPM അല്ല, ആരായാലും തിരക്കേടില്ല. മുന്നണിക്കകത്ത് ആർക്കും അപ്രമാദിത്വമില്ല. അത് അനുവദിക്കാൻ മുന്നണിയിൽ ഒരു പാർട്ടിക്കും കഴിയില്ല. അതുകൊണ്ടല്ലേ മുന്നണിയിൽ നമ്മൾ ചർച്ച ചെയ്തപ്പം വിശാലമായ ചർച്ച നടത്തിയല്ലോ, മനസ്സോറ് സംസാരിച്ച എല്ലാ പാർട്ടിക്കാരും വളരെ സന്തോഷപ്പെടുന്നതൊക്കെയാണ് മറ്റ് ഘടകകക്ഷികൾ പറഞ്ഞ CPI എടുത്ത നിലപാട് ശരിയല്ല. മുന്നണിക്കകത്ത് നടന്ന ചർച്ച പുറത്തു പറഞ്ഞത് ശരിയല്ലല്ലോ. പല മാധ്യമങ്ങളും പല തരത്തിൽ, അതെ അതെ, ഞാൻ പൊതുവിൽ ഒരു ആശയവിനിമയത്തിൻ്റെ ഭാഗമായി പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. മുന്നണിക്കകത്ത് എന്ത് പറഞ്ഞെന്ന് പറയുന്നത് നമ്മളൊരു മുന്നണി മര്യാദയ്ക്ക് ചേർന്ന, അതുകൊണ്ട് അത് പറയാൻ പറ്റില്ല. മുൻപത്തെ അഭിമുഖത്തിലെ സംഭാഷണം ഞാൻ വീണ്ടും ഓർക്കുകയാണ്. സോളാർ കേസിൽ സോളാർ വിവാദം ഉണ്ടായപ്പോൾ ഇടതുപക്ഷം നടത്തിയിട്ടുള്ള സെക്രട്ടേറിയറ്റ് വളയൽ ഉപരോധ സമരം അത് പെട്ടെന്ന് പിൻവലിച്ചപ്പോൾ അന്ന് ഞാൻ ശ്രീ പന്നിയൻ രവീന്ദ്രനോട് ചോദിച്ചു, ഒരുപാട് സംശയം ജനങ്ങൾക്കിടയിൽ. അന്ന് താങ്കൾ വളരെ ക്ഷുഭിതനായി. താങ്കൾ പറഞ്ഞു, ഞങ്ങൾ ഒരുമിച്ചെടുത്ത തീരുമാനമാണ്, അതിൽ ആശയക്കുഴപ്പത്തിൻ്റെ പ്രശ്നമില്ല, ഞങ്ങൾ തീരുമാനിക്കുന്നു ഇനി ഇതല്ല സമരത്തിൻ്റെ രീതി മാറ്റാൻ പോകുന്നു. ഇപ്പോൾ ശ്രീ പന്നിയൻ രവീന്ദ്രൻ പറയുന്നു അഡ്ജസ്റ്റ്മെൻ്റ് സമരമാണെന്ന് ജനങ്ങൾക്ക് വലിയ സംശയമുണ്ട്. അന്ന് താങ്കൾ പറഞ്ഞതിനെ താങ്കൾ മാറ്റി പറയുന്നു. ഇപ്പോൾ താങ്കൾക്ക് പുതിയ ചില സംശയങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ട് ഈ ആരോപണം. ഈ അഡ്ജസ്റ്റ്മെൻറ്റ് സമരം എന്ന സംശയം എന്ന് മുതലാണ് ശ്രീ പന്നിയൻ രവീന്ദ്രൻ? അല്ല, ഞാൻ അന്ന് പറഞ്ഞ വാക്ക് ഞാനൊരിക്കലും മാറ്റി പറയുന്നില്ല, അങ്ങനെ നിങ്ങൾ ധരിക്കരുത്. ഞാൻ അന്ന് പറഞ്ഞ വാക്ക് വളരെ ശരിയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയായി സമരം തീരുമാനിച്ചത്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് സമരം പിൻവലിച്ചത്. രണ്ടിൻ്റെ ഉത്തരവാദിത്വം നമുക്കൊണ്ട് മുന്നണിയിലെ ഘടകകക്ഷിയാണ്. ഞങ്ങളൊരിക്കലും അതൊന്നും കൈവിട്ടു പോവില്ല. ഒരു തീരുമാനം നമ്മൾ എടുത്തു കഴിഞ്ഞതിന് ശേഷം അത് ആരെങ്കിലും തലയിൽ വെച്ച് പോകാന്നുള്ളത് ശരിയാണോ? ഞങ്ങൾ കേരളത്തിൻ്റെ ചരിത്രത്തിൽ നടന്ന ഏറ്റവും വലിയ സമരമാണ് ഗോപികൃഷ്ണൻ. ഞങ്ങളുടെ പാർട്ടിയുടെ ഏതാണ്ട് 20,000 ആളുകൾ ഇവിടെ വന്ന് തിരുവനന്തപുരത്ത് വന്ന് ഞങ്ങളുടെ പാർട്ടിയുടെ എല്ലാം കൂടി CPMഉം ഞങ്ങളും എല്ലാം കൂടി എല്ലാ പാർട്ടികളും കൂടി ചേർന്നാൽ 100,000+ ആളുകൾ വന്ന് പിന്നെയും ആളുകൾ വരാനുള്ളതാണ്. ഇത്ര വലിയൊരു സമരം കേരളത്തിൻ്റെ ചരിത്രത്തിലുണ്ടായോ? എന്നാൽ ആ സമരത്തിന് ശേഷം സമരം തീരുമാനിച്ച് പിൻവലിച്ചാലും നമ്മൾ തന്നെയാണ്. അതിനുശേഷം നമ്മൾ വളരെ സീരിയസ് ആയി പരിശോധിച്ചു, എന്താ ആ സമരം കൊണ്ട് നമുക്ക് ഉദ്ദേശിച്ച ഫലമുണ്ടായോ? അത് പരിശോധിക്കണ്ടേ? അത് പരിശോധിക്കാൻ ബാധ്യത ഞങ്ങൾക്കുണ്ട്, ഇടതുപക്ഷം മണിക്കുണ്ട്. ആ പരിശോധന നടത്തിയത് കാരണം ജനങ്ങളുടെ ഇടയിൽ ഈ പറഞ്ഞ സംശയം ജനങ്ങളുടെ ഇടയിൽ വ്യാപകമായി വന്നു. താങ്കൾ നേരത്തെ പറഞ്ഞ സംശയം അതുകൊണ്ടാണല്ലോ ജനങ്ങൾക്ക് അഡ്ജസ്റ്റ്മെന്റ്. അതെ, ആ സംശയം വന്നപ്പോൾ ഞങ്ങളതിനെക്കുറിച്ച് പരിശോധിച്ചു. ആ ജനങ്ങളുടെ സംശയം ദൂരീകരിക്കണ്ടേ? ദൂരീകരിക്കാൻ എന്താ മാർഗം? ദൂരീകരിക്കണമെങ്കിൽ നമ്മൾ പെശക് പറ്റുമെങ്കിൽ ആ പെശക് തിരുത്തണം.
കമ്മ്യൂണിസ്റ്റ് പാർട്ടി എങ്ങനെയാ വിമർശനവും സ്വയം വിമർശനവും? അതെ, ഈ തെറ്റ് പറ്റിയ തെറ്റ് നമ്മൾ എന്ന് പറയുന്ന ഗ്രൂപ്പിനകത്ത് CPI ഇല്ലല്ലോ. CPI പറയുന്ന എന്താണ്? ഞങ്ങൾ അഡ്ജസ്റ്റ്മെന്റ് സമരത്തിനില്ല. കേരളത്തിൽ വിജയിച്ചിട്ടുള്ള സമരങ്ങളെല്ലാം, എന്റെ കയ്യിൽ ക്ലിപ്പിംഗ് ഉണ്ട്, കേരളത്തിൽ വിജയിച്ച സമരങ്ങളെല്ലാം ഞങ്ങൾ നടത്തിയിട്ടുള്ളതാണ്. ശ്രീ പന്നിയൻ രവീന്ദ്രൻ പറഞ്ഞ ക്ലിപ്പിംഗ് എന്റെ കയ്യിലുണ്ട്. അല്ല, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. പറയാത്ത വാക്കൊന്നും എന്റെ പേരിൽ ചാർത്തണ്ട. ഒന്ന്, അഡ്ജസ്റ്റ്മെന്റ് സമരത്തിന് ഞങ്ങളില്ല എന്നല്ല, അഡ്ജസ്റ്റ്മെന്റ് സമരമാണെന്ന് ജനങ്ങൾ സംശയിക്കുന്നു. അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ നിലപാടിലുണ്ട്, സംശയിക്കുന്നു. ആ സംശയം ദൂരീകരിക്കാൻ ഉത്തരവാദിത്വം ഞങ്ങൾക്കുണ്ട്. ഞങ്ങളെന്ന് പറഞ്ഞാരാ? ഞങ്ങളുണ്ട്, CPM ഉണ്ട്, എല്ലാ പാർട്ടികളും ഉണ്ട്. ഇപ്പം നമ്മൾ നടത്തിയിരിക്കുന്ന സമരമില്ലേ, നമ്മളിപ്പോൾ നടത്തിയിരിക്കുന്ന സമരം, നമ്മൾ തമ്മിലുള്ള തർക്കം, പുറത്തെല്ലാം കേട്ട തർക്കം, ആ തർക്കവും സമരവും കൊണ്ട് ഒരു ഗുണമുണ്ടായി. എന്താണ്? നമ്മൾ ഈ കാര്യത്തെക്കുറിച്ച് കോൺഷ്യസ് ആയി ഡിസ്കസ് ചെയ്യാൻ പ്രേരകമായി. അതായത് KM Mani യോജിച്ച പ്രക്ഷോഭം നടത്താനുള്ള ഒരു ഇടതുമുന്നണി തീരുമാനത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ CPIക്ക് കഴിഞ്ഞു. അതിന്റെ ക്രെഡിറ്റ് CPIക്കാണ്. എന്ത് പറഞ്ഞാൽ അങ്ങനെ അത് എന്താ, അങ്ങനെ നമ്മൾ ക്രെഡിറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു അവകാശവാദം വരെ ഞങ്ങൾ പോവില്ല. അതെ, നമുക്കതിൽ ഒരു വലിയ കാര്യമുണ്ട് ഗോപികൃഷ്ണൻ. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനം ഉണ്ടാക്കാൻ ഏറെ ത്യാഗം സഹിച്ച പാർട്ടിയാണ് CPI, മറക്കരുത്. സഖാവ് PK വാസുദേവൻ എന്നാർ കേരളത്തിന് മുഖ്യമന്ത്രിയായിരുന്നു. PKV എല്ലാവരും ബഹുമാനിക്കുന്ന PKV മുഖ്യമന്ത്രി സ്ഥാനം ഒഴിഞ്ഞപ്പം ബസ്സിൽ, KSRTC ബസ്സിൽ കമ്പി പിടിച്ചു പോയ നേതാവ്, ചരിത്ര രേഖകളിലുള്ള ആ സഖാവ് PKV, വിനയത്തിൽ ഏറ്റവും മുന്നിൽ VK. ആ PKV മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച് ഒരു തരത്തിലുള്ള മനസാക്ഷി കുത്തുമില്ലാതെ ആ രാജിവെച്ച് കേരളത്തിൽ ഇടതുപക്ഷ മുന്നണിക്ക് അരങ്ങൊരുക്കിയതാണ്. ആ മുന്നണിക്ക് ഒരു പോറലേൽക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. പിണറായി വിജയൻ പറഞ്ഞതുപോലെ കോൺഗ്രസ് ബന്ധം മനസ്സിൽ സൂക്ഷിച്ച് നടക്കുന്ന നേതാക്കൾ ഇപ്പോഴും CPIയിലുണ്ടോ? അതിനെക്കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞില്ലേ? കോൺഗ്രസ് ബന്ധം എന്ന് പറയുന്നത് ആർക്കാണത് പറയാനുള്ള ഒരു മനസാക്ഷിയുള്ളത് ഒന്ന് ഞാൻ ചോദിക്കട്ടെ. ഈ ഒരുപാട് കാര്യങ്ങൾ പറയണ്ടപ്പാ. ഈ കഴിഞ്ഞ 2004 മുതൽ 2009 വരെയുള്ള കേന്ദ്ര ഗവൺമെൻറ്റില്ലേ, ഒന്നാം UPA ഗവൺമെൻറ്റ്, ആ ഗവൺമെൻറ്റിന് പിന്തുണ നൽകിയതിൽ ഞാനും ഉണ്ടായിരുന്നില്ലപ്പോൾ. അവസാനം ഞാൻ 3 വർഷം 5 മാസം അതിൻ്റെ കൂടി ഉണ്ടായിരുന്നില്ലേ? 4 വർഷക്കാലം ആ മുന്നണിക്ക് പിന്തുണ നൽകിയില്ലേ നമ്മളെ ഇടതുപക്ഷ മുന്നണി? 63 ആളുകളുണ്ടായിരുന്നില്ലേ? 63 ആളുകളെ പിന്തുണ നൽകിയപ്പോൾ നമുക്കതിൽ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഇല്ലല്ലോ. ആ പിന്തുണ നൽകിയപ്പം ആ പിന്തുണയുടെ യഥാ പ്രധാന ഭാഗം ആർക്കായിരുന്നു? ആർക്കായിരുന്നു? സ്പീക്കർ, മറക്കാൻ പറ്റുമോ? അദ്ദേഹമാണ് പാർലമെൻ്റ് നടപടികളിലും നടത്തിക്കൊടുത്തത്. അതിനുശേഷം രസം നോക്കണം. അതിനുശേഷം 4 വർഷം കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ പിന്തുണ പിൻവലിച്ചില്ലേ? അപ്പോഴും സകല കുതിര കച്ചവടം നടന്ന് ഈ പാർലമെൻ്റ് നാശകോശമായല്ലോ. അന്നാരാ സ്പീക്കർ? എന്തിനു ഈ കോൺഗ്രസ് ബന്ധം പറയുന്നത്? വർഗ സഹകരണവും കോൺഗ്രസ് ബന്ധവും പറയുന്നതിൻ്റെ അർത്ഥം എന്താ? നമ്മൾ രാഷ്ട്രീയം രാഷ്ട്രീയമായി കാണണം. മാണി, KM Mani പഴയ മാണിയല്ല. അദ്ദേഹം ഇന്ന് കളങ്കിതനായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ മാണിയെ മുന്നണിയിലേക്ക് എടുക്കുന്നതിനെ കുറിച്ച് ഇനി ആലോചിക്കുക വേണ്ടെന്ന നിലപാട് താങ്കൾ പറഞ്ഞു കഴിഞ്ഞു. ഇടതുമുന്നണിയിൽ ഇനി പുതിയ അംഗങ്ങൾ വേണ്ട എന്നാണോ? RSP പോയി, കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം പോയി, വീരൻ ദൾ വിഭാഗം പോയി, ഇവരെയെല്ലാം പറ്റുമെങ്കിൽ തിരിച്ചു കൊണ്ടുവരണം എന്ന നിലപാട് CPMലെ മുതിർന്ന നേതാവായ അല്ല VS പറഞ്ഞതിൽ കുറച്ച് കാര്യമുണ്ട്. ഈ പാർട്ടികൾ നമ്മുടെ കൂടെ ഒന്ന് പുറത്തു പോയി, ആ പുറത്തു പോയിട്ട് അവരപ്പുറത്തെ പാളയത്തിലാ, അവർക്ക് അവിടെ എങ്ങനെ നിൽക്കാൻ കഴിയും? അവർക്കിതിലാ സഹിച്ച് നിൽക്കാൻ കഴിയുമോ? ആ മുന്നണി അവരുടെ മനസ്സിലെ ആശയങ്ങൾക്ക് യോജിച്ച മുന്നണിയാണോ? ആ മുന്നണി സാമ്രാജ്യത്വ വിരുദ്ധ സമീപനത്തോട് യോജിക്കുന്ന മുന്നണിയാണോ? അവരെല്ലാം പുറത്തു പോകാനുണ്ടായ സാഹചര്യം അല്ല ആ സാഹചര്യങ്ങൾ. CPMന്റെ അപ്രമാദിത്വത്തിൽ പ്രതിഷേധിച്ചാണ്. അത് പല കേസുകളും അതിനെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം, അതല്ല വിഷയം. അതുകൊണ്ട് അവർ ചിന്തിക്കണം, ഇവിടുന്ന് പോയവർ നമ്മൾ പോയെടുത്ത് വല്ല ഗുണമുണ്ടോ എന്ന് അവർ ചിന്തിക്കണം. കാരണം RSP എന്തുകൊണ്ടാണ് പോയത്? അവർ ഇൻസൾട്ടഡ് ആയിട്ടാണ് പോകുന്നത്. എന്തുകൊണ്ടാണ് ജനാദൾ പോയത്? എന്തുകൊണ്ടാണ് വീരേന്ദ്രകുമാർ പോയത്? ഇൻസൾട്ടഡ് ആയിട്ടാണ്. ആരാണ് ആ ഇൻസൾട്ട് കൊടുത്തത്? ആ സമയത്ത് CPI നിശബ്ദത പാലിച്ചു എന്ന് ആക്ഷേപം അവർക്കുണ്ട്. മുന്നണി യോഗത്തിലിരുന്നു കൊണ്ട് താങ്കൾ ഉൾപ്പെടെയുള്ള CPI നേതാക്കളും അതിൽ നിശബ്ദത പാലിച്ചു എന്ന് ആക്ഷേപം ആര് പറയുന്നു? താങ്കൾക്കറിയില്ലേ, അവസാനം വരെ RSPയുടെ പിറകെ പോയൊരു ആളാണ് ഞാൻ. അതൊന്നും അവരെ നിഷേധിക്കില്ല അവസാനം വരെ. എന്നിട്ട് അവസാനം പറഞ്ഞു സോറി നമ്മൾ അപ്പുറം പോയെന്ന് പറഞ്ഞതാ. ആ തർക്കമൊന്നും, അത് പഴയ കാര്യമൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല. പക്ഷെ ആ പാർട്ടികൾക്കൊക്കെ ഇതിൻ്റെ കൂടെ നിൽക്കാൻ എങ്ങനെ കഴിയും?
ഇടതുമുന്നണിക്കകത്തെ കക്ഷികൾക്ക് തമ്മിൽ ഉണ്ടായ ആശയവിനിമയത്തിലെ പോരായ്മകളെക്കുറിച്ച് നമ്മൾ ഈ ചർച്ചയ്ക്കിടെ പറഞ്ഞല്ലോ. ഈ പോരായ്മ, ഈ ഒരു ആശയവിനിമയത്തിൽ ഈ തകർച്ച, ഈ പോരായ്മ എന്തുകൊണ്ടാണ് നിരന്തരം സംഭവിക്കുന്നത്? കാരണം അട്ടപ്പാടിയിലെ സമരത്തിലും നിങ്ങൾ രണ്ടുപേർ രണ്ട് നിലപാടെടുത്തു. സി പി ഐ വേറെ തന്നെ സമരം നടത്തി, ഒരു തീരുമാനമുണ്ടായ ഉടൻ സി പി ഐ സമരം അവസാനിപ്പിച്ചു. ഇത് നിരന്തരം സംഭവിക്കുന്നു. ഈ ആശയവിനിമയത്തിലെ തകരാറ് പരിഹരിക്കപ്പെടാൻ വേണ്ടിയുള്ള ഒരു തീരുമാനത്തിൽ ഇടതുമുന്നണി എത്തിക്കഴിഞ്ഞു. ഇടതുപക്ഷ മുന്നണി യോജിച്ച് പോകണമെന്നാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇടക്കിടെ യോഗം ചേരണം, ഡിസംബർ 1st യോഗം ചേരുന്നുണ്ട്. ഡ്യൂറേഷൻ കുറക്കണം, തമ്മിലുള്ള വിഷയങ്ങൾ നമ്മൾ സംസാരിച്ച് അപ്പപ്പം പ്രതികരിക്കണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അതിൽ കൂടുതൽ ഇനി വേണ്ട കാര്യമില്ലല്ലോ, ആ കാര്യങ്ങൾ ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. സി പി ഐ ആവശ്യപ്പെട്ടത് ജുഡീഷ്യൽ അന്വേഷണം മാണിയുടെ കേസിൽ. സി പി എമ്മിൻ്റെ ഔദ്യോഗിക നിലപാട്, കോടതിയുടെ നിരീക്ഷണത്തിൽ സൂപ്പർവിഷനിൽ ഉന്നത ഉദ്യോഗസ്ഥരോട് ഒരു അന്വേഷണം, വി എസ് അച്യുതാനന്ദൻ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടു, ഏറ്റവും ഒടുവിൽ കോടതിയിൽ ഒരു ഹർജി നൽകിയാൽ മതി എന്നൊരു തീരുമാനത്തിൽ നിങ്ങൾ എത്തുന്ന പ്രക്ഷോഭം കൊണ്ട് സംബന്ധിച്ചു. നേരത്തെ ഉള്ളതിൽ നിന്നും വ്യത്യസ്തമായി മാണിയുടെ രാജിക്ക് വേണ്ടി യോജിച്ച പ്രക്ഷോഭം തീരുമാനിച്ചിട്ടുണ്ട്, നിയമയുദ്ധത്തിന് പോകാനും തീരുമാനിച്ചിട്ടുണ്ട്. പിന്നെ അത് ഇതെങ്ങനെയാണ് വേറെ വേറെ അല്ല അഭിപ്രായങ്ങൾ പറയേണ്ടി വരുന്നത്? ഒരു യോജിച്ച കൂട്ടായ്മയില്ല, അതിന് ആ കൂട്ടായ്മ നമ്മളിപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വേറെ വേറെയുള്ള അഭിപ്രായങ്ങൾക്ക് കുറേ കൂടി പരിഹാരം ഉണ്ടാവും. ആ കാര്യത്തിൽ നമുക്ക് ഒരുമിച്ചൊരു തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ആലോചിച്ചിട്ടുണ്ട്. ഇനി ആ സമരത്തിന് മുമ്പിലേക്ക് പോകും, ഫലം ഉണ്ടാവുമോ ഇല്ലയെന്നുള്ളതൊക്കെ നമ്മളൊരു ജ്യോത്സ്യനെ പോലെ ഇപ്പോൾ തീരുമാനിക്കണമല്ലോ. സമരം നടന്നുകൊണ്ടിരിക്കുക, അപ്പോൾ നമുക്ക് അടുത്ത തിരഞ്ഞെടുപ്പാകുമ്പോഴേക്കും ഇടതുമുന്നണി വിപുലീകരിക്കപ്പെടുമോ? അല്ല, വിപുലീകരിക്കപ്പെടുന്ന കാര്യം നമ്മൾ നമ്മൾ മാത്രം തീരുമാനിച്ചാൽ പോരല്ലോ, രണ്ട് കൈയും കൂടി ചേർന്നാൽ ഷേക്കൻ്റ് ആവും. അതിനനുസരിച്ച് സാഹചര്യം ഉണ്ടാകുമ്പോൾ അപ്പോൾ നമുക്ക് ആലോചിക്കാം. താങ്ക് യു വെരി മച്ച് ശ്രീ പന്ന്യൻ.